മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം 7:2 വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 7:2 പടമിളിങ്ങനെയാണ് വായിക്കുക. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ എങ്ങനെ വിധിക്കുന്നു, നമ്മൾ എങ്ങനെ അളക്കുന്നു, അതുവഴി അത് തന്നെയാണ് നമുക്കും അത് ലഭിക്കുവാനുള്ള മാനദണ്ഡം എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. കുറ്റാന്വേഷണ സാഹിത്യകാരി അഗതാ ക്രിസ്തിയുടെ ഭർത്താവ് ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു. സാഹിത്യത്തിൽ താല്പര്യമില്ലാത്ത അത്തരം ഒരാളിനെ വിവാഹം ചെയ്തത് എന്തിന് എന്ന് പലരും ചോദിച്ചു. ഈ ചോദ്യത്തിന് അഗതാ ക്രിസ്തിയുടെ മറുപടി, ഏതൊരു സ്ത്രീക്കും കിട്ടാവുന്ന നല്ല ഭർത്താവ് ഒരു പുരാവസ്തു ഗവേഷകനാണ്. കാരണം അവൾക്ക് പ്രായം കൂടുന്തോറും അയാൾക്ക് അവളിലുള്ള താല്പര്യവും കൂടിക്കൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുരാവസ്തുക്കളുടെ ഒരു പ്രത്യേകത മമത ആളുകൾക്കുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ സ്വന്തമാക്കാൻ പലരും നെട്ടോട്ടമോടാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കണം, സ്വന്തം മാതാപിതാക്കൾ പ്രായം ചെന്ന് വൃദ്ധരാകുമ്പോൾ അവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരോടൊത്ത് സമയം ചെലവഴിക്കുവാനും ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്! നമുക്കതിനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ അവരെ സ്നേഹിക്കുവാൻ ആദരിക്കുവാൻ കഴിയണം എന്ന ഈ ചിന്ത ഹൃദയത്തിൽ നമുക്കെടുക്കാം, പ്രാവർത്തികമാക്കാം. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.